റേഡിയോ HRDFലേക്ക് സ്വാഗതം. മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് മര്യാദയാണ്. നാട്ടിൻപുറങ്ങളിൽ ആ ശീലം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വലിയൊരു നന്മയാണ്. ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ ആളുകൾ ആ വീട്ടിലേക്ക് ചെല്ലും, മയ്യത്ത് കാണും, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരണ വീട്ടിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യും, തണലൊരുക്കും, ഇരിപ്പിടങ്ങൾ തയ്യാറാക്കും, മയ്യത്ത് കുളിപ്പിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ചെയ്യുക, ഖബറിസ്ഥാനിൽ വേണ്ടുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധയുണ്ടാകും. മരിച്ചാലും മനുഷ്യരോട് കാട്ടേണ്ട ഈ മര്യാദകൾ പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകൂടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്ന ചിലരുണ്ട്. അവർ രാഷ്ട്രീയക്കാർ മാത്രമല്ല. ഇന്നലെ വരെ ഈ മരിച്ചു കിടക്കുന്നവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ സഹായിക്കാനോ ശ്രമിക്കാതെ അവഗണിച്ചവൻ ഇപ്പോൾ മയ്യത്ത് കട്ടിലിൻ്റെ കാലുപിടിക്കാൻ പിടിവലി കൂടുകയാണ്. ഒരു രൂപ കൊടുത്തോ ഒരു കൈ സഹായിച്ചോ ഇന്നലെ വരെ കൂടെ നിൽക്കാത്തവൻ ഇപ്പോൾ അവൻ്റെ മരണശേഷക്രിയകളിൽ പുലർത്തേണ്ട കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് വാശി പിടിക്കുന്നത് കാണാൻ നല്ല കൗതുകമാണ്. മറ്റു ചില സമൂഹങ്ങളിൽ കാടംപെടുന്നത് പോലെ ഇപ്പോൾ മരണം നടന്ന മുസ്ലിം വീടുകളിൽ നിന്നും വാവിട്ട് കരയുന്നതും വിലാപങ്ങളും കേൾക്കാറില്ല. എന്നാൽ ഒരു കാര്യം കൂടി നാം തീർത്തും ഒഴിവാക്കേണ്ടതുണ്ട്. മരണപ്പെട്ട വ്യക്തിയെയോ അവൻ്റെ വീടുമായോ ബന്ധപ്പെടുത്തി നിരുപദ്രവകരമെന്ന് വിചാരിക്കുന്ന കൊച്ചു കൊച്ചു ഗോസിപ്പുകൾ പറയുന്ന ദുശ്ശീലം ചില സ്ഥലങ്ങളിലെങ്കിലുമുണ്ട്. സ്ത്രീകളാണിതിൽ മുമ്പിൽ. മരണ വീട്ടിൽ അങ്ങിങ്ങായി ചിലർ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. പലതരം കാര്യങ്ങളായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ആ വ്യക്തിയെക്കുറിച്ച്, മരണസമയത്ത് സംഭവിച്ചിരിക്കാവുന്ന ചില അനിഷ്ട സംഗതികളെപ്പറ്റി, മക്കളോടും ബന്ധുക്കളോടും ഉണ്ടായിരുന്ന സമീപനത്തിലെ പിഴവുകളെപ്പറ്റിയൊക്കെ കുശുകുശുക്കുന്ന ഈ സ്വഭാവം അവസാനിപ്പിക്കണം. ചിലർ കുറച്ചുകൂടി കടന്ന് അയാൾ ചെയ്തു പോയ തെറ്റുകൾ എണ്ണിപ്പറഞ്ഞ് ശാപവാക്കുകൾ കൂടി ചൊരിഞ്ഞു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, മരിച്ചവർ അവരുടെ കണക്ക് പുസ്തകവും മടക്കി വെച്ച് യാത്ര പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക. മരിച്ചവരെ കുറിച്ച് നല്ലത് പറയുക, അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, അവർക്ക് വല്ല പ്രയാസങ്ങളുമുണ്ടെങ്കിൽ കഴിയുന്ന വിധം പരിഹരിച്ചു കൊടുക്കുക. ഇങ്ങനെ നല്ലതെന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു, പിന്നെന്തിനാണ് നാം അനാവശ്യ കാര്യങ്ങളിൽ പെട്ട് സ്വയം നശിക്കുന്നത്? ഒരിക്കലും മരിച്ചവരെ പഴിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുമല്ലോ. റേഡിയോ HRDF യൂട്യൂബ് ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.